കാട്ടാനെ ആക്രമണത്തിൽ 5 വയസ്സുകാരി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് അതിരപ്പിള്ളി വെറ്റിലപ്പാറയിൽ നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ്. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ അടിയന്തര നടപടി വേണമെന്നാണ് ആവശ്യം. രാവിലെ 6 മണി മുതൽ ആരംഭിച്ച സമരം തുടരുകയാണ്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ കുട്ടിയുടെ മൃതദേഹവുമായി പ്രതിഷേധിക്കുമെന്ന നിലപാടിലാണ് നാട്ടുകാർ. സുവി വിശ്വനാഥൻ ചേരുന്ന വിവരങ്ങളുമായി. സുവി, ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. 5 വയസ്സുകാരി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്രതിഷേധം ഏത് രീതിയിലാണ്? സമരക്കാർ എന്താണ് പറയുന്നത്? ഇപ്പോഴും ഈ പ്രതിഷേധ സമരത്തിൽ നിന്ന് പോകാൻ ഈ നാട്ടുകാർ തയ്യാറാവുന്നില്ല. സമവായ ചർച്ചകൾ നടന്നവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് റോഡ്ക്കുകയാണ്. രാവിലെ മുതൽ തുടങ്ങിയ ഉപരോധം ഇപ്പോഴും തുടരുകയാണ്. മണിക്കൂറുകളായി തന്നെ തുടരുകയാണ്. വലിയൊരു ജനാവലി ഈ റോഡ് ഉപരോധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വനംവകുപ്പിന്റെ അലംഭാവമാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് കാരണമായത്. ഇന്നലെ ഒരു കുഞ്ഞു പിഞ്ചു ബാലിക മരിക്കാനിടയായ സംഭവം ഉൾപ്പെടെ വലിയ പ്രകോപനത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ എത്തിയിരിക്കുന്നത്. മനുഷ്യ ജീവനെ യാതൊരു വിധ വിലയും ഈ വനപാലകർ നൽകുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നത് എന്നാണ് ഇവരുടെ ആരോപണം. ഒപ്പം തന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ മരണപ്പെട്ട 5 വയസ്സുകാരിയുടെ മൃതശരീരം ഇവിടെ കൊണ്ടുവന്ന് ആ മൃതശരീരവുമായി വെച്ചുകൊണ്ട് തന്നെ തങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്നും ഇവർ വെല്ലുവിളിക്കുന്നുണ്ട്. സമവായ ചർച്ചകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അനൌദ്യോഗികമായി. പക്ഷേ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ല. ഇതിനൊരു ശാശ്വതമായ പരിഹാരം അത്തരത്തിലൊരു ഉറപ്പ് നൽകാതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊരു നിലപാട് ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. ഇപ്പോഴും സമരം ഇപ്പോഴും തുടരുകയാണ്. യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും ഇടം നൽകാതെയുള്ള സമരം. കാരണം ഇത്തരം സംഭവങ്ങൾ ഏതാണ്ട് എല്ലാ ദിവസവും ഈ കാട്ടാന ശല്യം ഇവിടെ രൂക്ഷമാണ്. പല തവണയായി പല നിരവധി പരാതികളും നിവേദനങ്ങളും അധികൃതർക്ക് നൽകിയെങ്കിലും അതിനോടൊന്നും തന്നെ അനുകൂലമായൊരു സമീപനം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ഇത്തരത്തിൽ ഒരു സംഭവം, ദാരുണമായ ഒരു സംഭവം ഉണ്ടായത് എന്നും ഇവർ ആരോപിക്കുന്നു. ഏതായാലും ഇപ്പോഴും റോഡ് ഉപരോധം തുടരുകയാണ്. അശ്വതി, സുവി, കുഞ്ഞിന്റെ അച്ഛനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു കുഞ്ഞ്. ആ സമയത്താണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഈ സ്ഥിരം ഇവിടെ ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന സ്ഥലമാണോ? അതിരപ്പള്ളി വനമേഖലയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി വലിയ തോതിലുള്ള കാട്ടാന ശല്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാട്ടാനകളെ പതിവായി തന്നെ രാത്രികാലങ്ങളിൽ റോഡുകളിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികൃതർ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുമുണ്ട്. ഈ സമയത്ത് ഈ ഭാഗത്തേക്ക് വരരുത് എന്ന ഒരു നിർദ്ദേശവും നൽകുന്നുണ്ട്. എന്നാൽ ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. പെൺകുട്ടിയും പെൺകുട്ടിയുടെ അച്ഛനും അച്ഛച്ഛനും ഒരു ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കാട്ടാനക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടത്. ബൈക്ക് ഉപേക്ഷിച്ച് ഇവർ തിരിഞ്ഞോടി. അപ്പോൾ ഈ പെൺകുട്ടിയെ, 5 വയസ്സുകാരിയായ കുട്ടിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു, ചവിട്ടിക്കൊന്നു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. തുടർന്ന് ഈ അച്ഛനും അച്ഛച്ചനും ഈ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനെ തുടർന്ന് അവർക്കും വലിയ തോതിലുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. തുടർന്ന് ഇവരെ ചാലക്കുടിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് വിദഗ്ധ ചികിത്സ നൽകുകയാണ്. ഏതായാലും പെൺകുട്ടി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കാട്ടാനക്കൂട്ടം ഈ ആദിവാസി ഊരുകളിലേക്ക് ഉൾപ്പെടെ എത്തുന്നു, അതുപോലെ തന്നെ ജനങ്ങൾ താമസിക്കുന്ന ഭാഗങ്ങളിലേക്ക് എത്തുന്നു എന്നതുൾപ്പെടെ വലിയ തോതിൽ ഈ ശല്യം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇവർ പറയുന്ന ഒരു കാര്യം, വനംവകുപ്പ് ഇതിൽ കാര്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നൊരു വിമർശനമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോഴും ഈ അതിനെ തുടർന്നാണ് വലിയ തോതിൽ ഈ നാട്ടുകാർ പ്രകോപിതരായിട്ടുണ്ട്. കാരണം കുറെ കാലമായി തന്നെ ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. പക്ഷേ അതിന് അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. ആ ഒരു
വലിയ ആ ഒരു അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഉപരോധം തുടർന്നുകൊണ്ട് പോകുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്ന് സമവായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. അശ്വതി, ശരി സുവി, ഇപ്പോഴും അവിടെ നാട്ടുകാർ റോഡ് ഉപരോധം തുടരുകയാണ്.